നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു ബുക്കിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. AS ഹരിദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ പറയാതെ പോകുന്നത് എന്ന് പറയുന്ന കുറച്ച് ലേഖനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലേഖന സമാഹാര പുസ്തകത്തിന്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പേരാണ് പറയാതെ പോകുന്നത് എന്നുള്ളത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സാമൂഹ്യമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളെല്ലാം തന്നെ പുരോഗമനാത്മകമായിട്ടുള്ള രീതിയിലുള്ളതും വിമർശകനാത്മകമായിട്ടുള്ള രീതിയിലുള്ളതുമായിട്ടുള്ള ലേഖനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പുസ്തകങ്ങളും തന്നെ സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന പുസ്തകങ്ങളാണ്. എന്നാൽ ഈ ഒരു പുസ്തകം സാമൂഹ്യമോ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ സാമൂഹ്യം എന്ന് പറയുന്ന ഒരു വിഷയ ഒരു മേഖലയിൽ വരുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ AS ഹരിദാസിന്റെ പറയാതെ പോകുന്നത് എന്ന് പറയുന്ന ആ ഒരു ലേഖന സമാഹാര പുസ്തകത്തിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പുസ്തകം, AS ഹരിദാസിന്റെ പറയാതെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് 2017 ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഏറ്റവും പുതിയൊരു പുസ്തകമാണിത്. 2017 പുറത്തു വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. മാളുബേൻ പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 112 പേജുകളുണ്ട്. ഒരു മീഡിയം ഉള്ള ഒരു പുസ്തകമാണ്. ഒരു വലിയ പുസ്തകമല്ല, കുറച്ച് ചെറിയൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. വിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഒരു പുതിയ പുസ്തകമായതുകൊണ്ട് 100 രൂപയാണ്. 100 രൂപയ്ക്ക് ലഭിക്കാവുന്ന ഒരു പുസ്തകമാണിത്. ഓക്കെ, അപ്പോൾ ഒരു പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ചുരുക്കി പറയാം. ഇതിനകത്ത് കുറെ എസേകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ലേഖനങ്ങളാണ്, ഏകദേശം 20 ലേഖനങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലെല്ലാ ലേഖനങ്ങളും തന്നെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാണ്. ഇതിലെ ലേഖനങ്ങൾക്കെല്ലാം തന്നെ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ പുരോഗമനാത്മകമായിട്ടുള്ളതും, അതായത് ഇനി ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഭാവിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവിടെ ഉയർച്ചയ്ക്ക്, സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകേണ്ട ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കരുതണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു ഭാവം എല്ലാ ലേഖനങ്ങളിലും കാണാൻ സാധിക്കും, ഒട്ടുമിക്ക ലേഖനങ്ങളിലും. അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ചില ലേഖനങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വിമർശനാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചില ലേഖനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, അതുപോലെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലുള്ള ചില പ്രശ്നങ്ങൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയെ വിമർശിച്ചുകൊണ്ട് ഉള്ള രീതിയിലുള്ള ചില ലേഖനങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 20 ലേഖനങ്ങളാണ് ഉള്ളത്. ഇവയെല്ലാം തന്നെ മിക്കതും പുരോഗമനാത്മകമായിട്ടുള്ള രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ചിലത് വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്ന 1-2 വിഷയങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ, അവര് പ്രകാരം ഇനി മുന്നോട്ട് വരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ തൊഴിൽ മേഖല, തൊഴിലാളികളുടെ അവസ്ഥ, അതുപോലെ തന്നെ ലോകത്തിലെ മൊത്തത്തിലെ ആഗോളവൽക്കരണം, അതുപോലെ തന്നെ അത് കേരളത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഇംഗ്ലീഷിന്റെ കടന്നുകയറ്റം, അതിനെ അദ്ദേഹം വിമർശിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഇംഗ്ലീഷിന്റെ കടന്നുകയറ്റം. അതിനെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ട്. ഭാഷയെ പറ്റിയിട്ടുള്ള ഇത് ലേഖനം ഉണ്ട്. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തെ പറ്റിയിട്ടുള്ള ലേഖനമുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചും സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന സാമൂഹ്യകാരന്റെ അല്ലെങ്കിൽ സാഹിത്യകാരന്റെ ആ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 20 ലേഖനങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടുള്ള നമ്മൾ അറിയാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ, ആഴമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. നമ്മൾ നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ മേഖലയിലായാലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലായാലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ ആയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എത്തരത്തിൽ നമുക്ക് പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചില അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. മറ്റൊന്ന് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ അവതരണ രീതിയാണ്. അവതരണ രീതി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ്. വായിച്ചു പോകുവാനായിട്ട് നമുക്ക് ഇപ്രകാരമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ്. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് വളരെ വേഗത്തിൽ വായിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണ രീതിയാണ്.
നമ്മൾ സാഹിത്യങ്ങളിൽ കാണാറുള്ളത് പോലെ ഡയലോഗ് ഇല്ല, സ്ലാങ് ഇല്ല, ഒന്നുമില്ല. അവതരണ രീതി മാത്രമേ ഉള്ളൂ. അവതരിപ്പിച്ചങ്ങ് പോവുകയാണ് വിഷയം, പറഞ്ഞു പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്ന ഒരു മേഖലയിൽ വായിക്കുന്ന ആൾക്കാർക്ക് ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി അറിയുവാനും സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി പഠിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതല്ലെങ്കിൽ ഏത് ബുക്ക് കിട്ടിയാലും, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ളതോ സാഹിത്യമായിട്ടുള്ളതോ ഏത് എന്നുള്ള വേർതിരിവില്ലാതെ വായിക്കുന്ന വ്യക്തികൾക്ക് വാങ്ങി വായിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പുസ്തകമാണിത്. അപ്പോൾ ഇന്നത്തെ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ബുക്കിൻ്റെ റിവ്യൂവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.